It's me Hiba. Welcome back to my channel Trails of Hiba. Video kippa thana just on the like kiya adutha kanna bell button on press kiya enable kiya support kiya appo guys namu video lote kadakkata namaku padukka padukka parayam adhi inshot open aakite aa just a press button press edir nammada gallery inda idu pole oru video nammal adhi thana eduthu vekkanam ee video de link njan description box il kodukam idine different aayittulla naalu colors ulla oru video aanu ṭa adu appo namaku aadyam green mathram select kiya appo green de oru last point il ethumba nammal onnu split edu kodukka ബാക്കി പോർഷൻ നമുക്ക് ആവശ്യമില്ല നമ്മൾ ഗ്രീൻ ആണ് ഇപ്പം ചെയ്യുന്നത് അപ്പം ബാക്കി ഭാഗം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ആക്കി കൊടുക്കുക ഗ്രീൻ ആണ് നമ്മൾ എടുത്തത് ഗ്രീൻ ഇതുപോലെ പോയി ഏകദേശം ഒരു ഈ ഒരു സ്പേസിൽ എത്തി കഴിയുമ്പോൾ നമ്മൾ അതൊന്ന് ജസ്റ്റ് പോസ് ചെയ്ത് കൊടുക്കണം ഏകദേശം ഞാനിത് അപ്ലൈ ആക്കി നോക്കുകയാണ് ഫസ്റ്റ് എവിടെ എത്തുമ്പോഴാണ് ആ ഒരു സിമ്പൽ കൊടുക്കേണ്ടതെന്ന് അപ്പം അഗെയിൻ ഞാൻ ഒന്നും കൂടെ പോയിട്ട് യൂട്യൂബിൻ്റെ റേഷ്യോയിലേക്ക് മാറ്റി കൊടുത്തു എന്നിട്ട് ഞാനത് പ്ലേ ചെയ്ത് ഏകദേശം ഈ ഒരു പോർഷനിലെത്തിയപ്പോൾ ഞാൻ പോസ് ചെയ്തു പോസ് ചെയ്തിട്ട് ഞാൻ ഇനി കൊടുക്കാൻ പോവാണ് ലാബിൽ കൊടുക്കാൻ പോവാണ് അപ്പോൾ സ്റ്റിക്കേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്തു ഞാൻ ഓൾറെഡി ഗാലറിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ സ്റ്റിക്ക് അതിൻ്റെ ലോഗോ അതായത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോ ഞാൻ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിന് ശേഷം ഞാൻ ജസ്റ്റ് അത് കൊണ്ടുപോയിട്ട് അതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് വെച്ച് നോക്കുകയാണ് പക്ഷേ എനിക്ക് അത് ഞാൻ ജസ്റ്റ് വെച്ച് കൊടുത്തപ്പം അത് അത്ര പെർഫെക്ഷൻ തോന്നിയില്ല അപ്പോൾ ഞാൻ അഗെയിൻ വേറൊരു ലോഗോ നോക്കുകയാണ് നമ്മൾ നമുക്ക് ഇഷ്ടത്തിനുള്ളത് വെക്കാം അപ്പോൾ ഞാൻ രണ്ടാമത്തെ സെലക്ട് ചെയ്തു അത് ഞാനൊന്ന് ജസ്റ്റ് അതിൻ്റെ സൈസ് ചെറുതാക്കി കൊടുത്തിട്ട് ആ ഒരു ബോക്സിൽ കൊള്ളുന്ന രീതിയിൽ വെച്ച് കൊടുക്കുകയാണ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈസൊക്കെ റെഡി ആക്കി അതിൻ്റെ പൊസിഷനൊക്കെ റെഡി ആക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് അത് ജസ്റ്റ് വീട്ടിൽ നമ്മൾ പ്ലേ ആക്കി നോക്കണം അതിന് മുന്നേ നമുക്ക് കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാകുമല്ലോ എവിടെ കൊടുക്കണം എവിടെ കൊടുത്താലും അതിനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നു അപ്പോൾ ഞാൻ അഗെയിൻ ആൻഡ് അഗെയിൻ വെച്ച് 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 കൊടുത്ത ശേഷമാണ് എനിക്കതിൻ്റെ എഡിറ്റൊക്കെ ഒന്ന് ക്ലിയർ ആയി കിട്ടിയത് കേട്ടോ അപ്പം നമ്മളത് റെഡിയാക്കി ലാസ്റ്റ് വരെ ജസ്റ്റ് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളൊന്നും കൂടി പ്ലേ ആക്കി നോക്കാം നമ്മൾ ഓരോ പ്രോസസ്സിങ് കഴിഞ്ഞാലും നമ്മളത് പ്ലേ ആക്കി നോക്കണം എന്നാലേ അപ്പം തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് റെഡി ആക്കാനായിട്ട് സാധിക്കുള്ളൂ മറ്റേ നമ്മൾ ആ മിസ്റ്റേക്ക് അറിയാതെ പോകും എനിവേസ് ഒന്നും കൂടെ ഞാൻ പ്ലേ ആക്കി നോക്കിയപ്പോൾ അതിൻ്റെ സൈസിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അപ്പം ഞാൻ വീണ്ടും അതിൻ്റെ സൈസൊക്കെ ഒന്ന് റെഡി ആക്കി കൊടുക്കുകയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പം ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരും ഫസ്റ്റിൽ മിസ്റ്റേക്കൊക്കെ വരും പിന്നെ പിന്നെ നമുക്ക് ശീലാവുമ്പം റെഡി ആയിക്കോളും അപ്പോൾ ഇത് ഏകദേശം ഞാൻ വെച്ച് കൊടുത്തത് പെർഫെക്റ്റായി വന്നിട്ടുണ്ട് അഗെയിൻ ഞാൻ ഒന്നും കൂടെ നീക്കി പ്ലേ ആക്കി നോക്കുകയാണ് ചെയ്യുന്നത് വല്ലാണ്ട് അതിൻ്റെ മുകളിൽ കളിക്കേണ്ട ആവശ്യമൊന്നും വരില്ല പക്ഷേ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു ആനിമേഷൻ വാട്ടർമാർക്ക് അതാണ് എൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്കായിട്ട് വരുന്നത് എനിവേസ് അഗെയിൻ ഞാനൊന്ന് പ്ലേ ആക്കി നോക്കുന്നുണ്ട് ഇപ്പം ഏകദേശം പെർഫെക്റ്റ് ആണ് നമുക്ക് ടെക്സ്റ്റ് കൊടുക്കണം ടെക്സ്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ അതിൻ്റെ ലാസ്റ്റ് വരെ കൊടുക്കുക നമ്മളതിൻ്റെ ലാസ്റ്റ് പോർഷനിൽ നിന്ന് കുറച്ച് ഭാഗം സ്പ്ലിറ്റ് ചെയ്ത് കളയണം അപ്പോൾ ഇതാ അത് പ്ലേ ചെയ്യുമ്പോൾ ഇതുപോലെ വരും ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ഇൻസ്റ്റാഗ്രാമിൻ്റെ ലേബൽ വരും അവസാനത്തേക്ക് അത് പോകുമ്പോഴും ലേബൽ പോവുകയും ചെയ്യും അപ്പം അത് ഏകദേശം പെർഫെക്റ്റ് ആയി ഇനി നമ്മൾ ആ ഒരു സ്റ്റിക്കറിന് നമ്മൾ ആനിമേഷൻ കൊടുക്കണം അപ്പം അതിലൊന്ന് നമ്മൾ പ്ലേ ചെയ്തിട്ട് പ്രസ് ചെയ്യുക അപ്പം എഡിറ്റ് എന്നുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും എഡിറ്റ് എന്നുള്ളത് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ ഏത് ആനിമേഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഞാൻ സെക്കൻഡ് വൺ ആണ് ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നത് എനിക്ക് അതാണ് കുറച്ചുകൂടെ ഫസ്റ്റ് വൺ ആണ് കേട്ടോ അതാണ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയി തോന്നിയത് അപ്പം അതും റെഡിയായി നമുക്കൊന്നും കൂടെ പ്ലേ ആക്കി നോക്കാം അപ്പോൾ ഇത് ആ ഒരു ആനിമേഷൻ കൊടുത്തതുകൊണ്ട് അത് ആ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ടെക്സ്റ്റ് കൊടുക്കുക ഞാൻ അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്താണോ കൊടുക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ കൊടുക്കുക ഞാൻ ചാനലിൻ്റെ നെയിം തന്നെയാണ് കൊടുക്കണേ ത്രിൽസ് ഓഫ് ഹിബ എന്ന് തന്നെയാണ് കേട്ടോ കൊടുക്കണേ ഓ മൈ ഗാഡ് ഒരു എസ് കൂടുതലായിട്ടുണ്ട് അത് ഇഷ്യൂ ആക്കണ്ട അങ്ങനെ ഞാൻ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗ്രീനിലേക്ക് ഗ്രീൻ ആണ് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കളർ അപ്പോൾ ഞാനതിന് ഗ്രീൻ കൊടുക്കുകയാണ് കളർ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗോക്ക് ഏത് കളറാണോ മാച്ചായിട്ട് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കളർ നിങ്ങൾ പ്ലേസ് ചെയ്യുക എൻ്റെ
ലൈക്കിനനുസരിച്ചാണ് ഇപ്പം ഞാൻ ആ ഒരു കളറ് ഗ്രീന് കൊടുത്തത്. എനിവേസ് ഏത് കളറാണോ ഫിക്സ് ചെയ്യുന്നത് വെച്ചാൽ ഫിക്സ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ സൈസ് ഒന്ന് ജസ്റ്റ് ചെറുതാക്കി കൊടുക്കുക, ആ ഒരു ആരോയില് പ്രസ് ചെയ്തിട്ട് ചെറുതാക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പൊസിഷൻ നേരത്തെ നമ്മൾ ലാബിൽ കറക്റ്റ് ആക്കി വെച്ച മാതിരി തന്നെ കറക്റ്റ് ആക്കി വെച്ച് കൊടുക്കുക. ആ ഒരു ബോക്സിൻ്റെ പുറത്തോട്ട് പോകാത്ത രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ലോഗോ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ ടെക്സ്റ്റ് സെറ്റ് ചെയ്യേണ്ടത്. രണ്ടും കൂടെ ഒരുമിച്ച് വരരുത്. ദെൻ അഗെയിൻ എഡിറ്റ് പ്രസ് ചെയ്യുക. എഡിറ്റ് പ്രസ് ചെയ്തിട്ട് കളറിൽ മാറ്റം വരുത്താതെ ആനിമേഷനിൽ പോകുക. ആനിമേഷനിൽ പോയിട്ട് നമ്മൾ ആദ്യം കൊടുത്ത അതേ ആനിമേഷൻ നമ്മൾ ഇതിനും സെറ്റ് ചെയ്യാണ് വേണ്ടത്. അത് ഇതിനും സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊന്നും കൂടെ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഇതുപോലെ വന്നിട്ടുണ്ടാകും. ആദ്യം ആ ഒരു ലോഗോ വരും, പിന്നെ ആ ഒരു ടെക്സ്റ്റും വരും. ഇപ്പം ഈ ഒരു ലോഗോ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും പെർഫെക്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ വെച്ചിട്ടുള്ള ലോഗോ ആനിമേറ്റഡായിട്ടുള്ള ഈ ഒരു വാട്ടർമാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പം വല്ലാണ്ട് ടൈം എടുക്കാതെ കുറച്ച് സ്പീഡിൽ പറഞ്ഞിട്ട് തന്നെ ഞാൻ യൂട്യൂബിൻ്റെത് ചെയ്യുന്നതും കൂടെ നിങ്ങൾക്കൊന്ന് കാണിക്കാം. ഈ നമുക്കൊന്ന് സേവ് ആക്കണം കേട്ടോ. സേവ് ബട്ടൺ നോക്കി സേവ് ആക്കി. അപ്പം യൂട്യൂബിൻ്റെത് കൊടുക്കുന്നതും ഇതേപോലെ തന്നെയാണ്. പക്ഷേ നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നേ ഉള്ളൂ. യൂട്യൂബിനത് കൊടുക്കുന്നതിന് ഞാൻ സെക്കൻഡ് ആയിട്ടുള്ള ഒരു വൈറ്റ് കളർ ഉണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ആ വൈറ്റ് കളറാണ് എടുക്കുന്നത്. അത് ഇതുപോലെ വൈറ്റ് കളറും ഇതിൻ്റെ ഭാഗത്തു നിന്ന് സെലക്ട് ചെയ്തിട്ട് ബാക്കി ഭാഗം ഫ്രണ്ടിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് കളഞ്ഞു. അതുപോലെ ലാസ്റ്റ് ഒന്നും ഞാൻ അതിൻ്റെ വൈറ്റ് അല്ലാത്ത ഭാഗം സ്പ്ലിറ്റ് ചെയ്ത് കളയുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ സ്ലോയിൽ പറഞ്ഞതുകൊണ്ട് ഈ വീഡിയോ കുറച്ച് സ്പീഡിൽ പറയും. എല്ലാവരും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഗൈസ് നമ്മൾ ആ വൈറ്റ് സെലക്ട് ചെയ്തു. വൈറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പൂസ് ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ യൂട്യൂബിൻ്റെ ലോഗോ കൊടുക്കുക. യൂട്യൂബിൻ്റെ ലോഗോ കിട്ടാനുള്ള ലിങ്കും ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് നേരത്തെ ചെയ്തപോലെ ആനിമേഷൻ കൊടുക്കുക. പക്ഷേ അതിന് ഞാൻ സെക്കൻഡ് ആനിമേഷനാണ് കൊടുക്കുന്നത്. ഇപ്പോൾ അത് ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് അവസാനം വരെ ജസ്റ്റ് അത് ഫിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അഗെയിൻ നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുക. നേരത്തെ നമ്മൾ ആ ഒരു ബ്ലൂക്ക് മാച്ചാക്കി കൊടുത്ത പോലെ ഞാൻ ഇപ്പം റെഡിന് മാച്ചാക്കിയിട്ട് റെഡ് കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്തപ്പോൾ അതിൻ്റെ ബാക്കി പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിന് ശേഷം അതിനും ജസ്റ്റ് ആനിമേഷൻ കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ആ ഒരു വർക്കും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സേവ് ചെയ്യാം. അപ്പോൾ അത് സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത രണ്ട് ആനിമേറ്റഡ് ആയിട്ടുള്ള ലോഗോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക. ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.